അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എൻ്റെ ഇരിക്കുന്ന രണ്ട് പവർ ബാങ്കാണ്, രണ്ടും റെഡ്മിയുടെ പവർ ബാങ്കാണ്. ഇത് 10,000 mAh, ഇത് 20,000 mAh ഒരു പവർ ബാങ്കാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പവർ ബാങ്കാണ്. അപ്പോൾ ഇന്ന് ഇതിൽ കിട്ടിയ കുറച്ച് പണിയും നിങ്ങൾ റെഡ്മിയുടെ പവർ ബാങ്ക് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു പവർ ബാങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു പൊട്ടലും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബൾജിങ്ങും കാണാം, അതായത് ഈ പവർ ബാങ്ക് കീറിത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണവും ഇത് നമുക്ക് ഒട്ടിത്തെറിക്കോ ഇല്ലേ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 10,000 mAh പവർ ബാങ്കിന്റെ കാര്യം പറയാം. ഇതാണ് 10,000 mAh പവർ ബാങ്ക്. മുമ്പ് ഇറങ്ങിക്കൊണ്ടിരുന്ന പവർ ബാങ്കിൽ എന്ന് പറയുമ്പോൾ മൈക്രോ USB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാർജിങ്ങിനായിട്ട്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന 2i എന്ന് പറയുന്ന ഈ ഒരു പവർ ബാങ്കിന് Type-C പോർട്ടും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാനായിട്ട്. കാരണം എല്ലാ ഫോണുകളും ഇപ്പോൾ Type-C ആണ് ഇറങ്ങുന്നത്, അതുകൊണ്ട് ഇതും Type-C ആയിട്ട് ചാർജ് ചെയ്യാനുള്ള പോർട്ടും മൈക്രോ USB പോർട്ടും 2 USB പോർട്ടുമാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. 10 W ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്കാണ് ഈ ഒരു പവർ ബാങ്ക്. ഇത് 10,000 mAh ആണ്. വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് മുന്നത്തെ റെഡ്മിയുടെ പവർ ബാങ്കിൻ്റെ അതേ വെയിറ്റ് തന്നെ ഉള്ളൂ, വളരെ വെയിറ്റ് ലെസ്സാണ്. പുറത്തുള്ള മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫൈബറോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലാണ്. പോർട്ടബിൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്കാണ് 10,000 mAh. എന്നാലും ഒരു 6,000, ഈ 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 10,000 mAh നമുക്ക് കിട്ടത്തില്ല. ഏകദേശം ഒരു 8,000-8,500 mAh ഇതിനകത്ത് കാണത്തുള്ളൂ. ഒരു 6,000 mAh ഉള്ള ഫോണ് ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് വെച്ചിട്ട്. ഇത് ഏകദേശം ഒരു വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെയും വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു കേബിൾ എന്ന് പറയുന്നത്, അതായത് USB 2 മൈക്രോ USB എന്ന് പറഞ്ഞ ഒരു കേബിളാണ് ഇതിന്റെ കൂടെ വരുന്നത്. വളരെ ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. രണ്ടാമതായിട്ട് 20,000 mAh ഒരു പവർ ബാങ്ക്. ഇത് ഞാൻ ഏകദേശം 2 വർഷം മുന്നേ വാങ്ങിച്ച ഒരു പവർ ബാങ്ക് ആണ്. ഇതിൽ മൈക്രോ USB പോർട്ട് മാത്രമേ വരുന്നുള്ളൂ ചാർജിങ്ങിനായിട്ട്, 2 USB പോർട്ടും വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പുതിയ മോഡൽ ഇറങ്ങുന്ന 1,700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Type-C ചാർജിങ് പോർട്ടും കൂടെ കിട്ടുന്നതായിട്ടുള്ള 20,000 mAh അവൈലബിൾ ആണ്. രണ്ട് മോഡൽ അവൈലബിൾ ആണ്, ഒന്ന് ഇതും ഒന്ന് ഞാൻ പറഞ്ഞ മോഡലുമാണ്. ഇപ്പൊ ഇതിനെക്കാട്ടി എന്തായാലും 1,200 രൂപ കൂടുതലാണ് ആ ഒരു പവർ ബാങ്കിന് MA സ്റ്റോറിലായിരുന്നാലും ആമസോണിലായിരുന്നാലും കാണിക്കുന്നത്. ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു പവർ ബാങ്ക് ആണ്. 20,000 mAh ഉണ്ട്. കാരണം ഇതിന്റെ 2 എണ്ണം വെക്കുന്ന വെയിറ്റ് ആണ് ഈ ഒരു സംഭവത്തിന് വരുന്നത്. പിന്നെ ഈ പൊട്ടിയ സംഭവം ഇതെന്ന് പറയുന്നത് എന്റെ ഇന്ന് തറയും വീണിട്ട് പൊട്ടിയെന്നല്ല, ഇതുവരെ തറയും വീണിട്ടുമില്ല. പക്ഷേ ഇത് ബാറ്ററി ബൾജായി വരുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി ബൾജായി പൊട്ടിയ സംഭവമാണ് ഈ പുറത്തുള്ള ഈ മെറ്റീരിയൽ കവറിങ് പൊട്ടിയതാണ്. അപ്പൊ ഇതിന് കാരണം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലിത്തിയം പോളിമർ ബാറ്ററിയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ ഒരു ബാറ്ററി കെമിക്കൽ റിയാക്ഷൻ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും, നമ്മൾ കുറേ ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കത്തില്ല. അപ്പോഴത്തേക്കും കുറച്ച് ഗ്യാസസ് ഫോം ചെയ്ത് അവിടെ ഇവിടെയായിട്ടൊക്കെ തള്ളിപ്പിടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ വരുന്നതാണ് ഈ ബാറ്ററി ബൾജിങ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇനി ഇത് പൊട്ടിത്തെറിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയില്ല. അപ്പോൾ ചോദിക്കും ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചത് എപ്പോഴാണോ ആ ഒരു സമയം പോലെ തന്നെയാണ് ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി ബൾജ് ചെയ്താലും പുറമേ ഉള്ള ഫിസിക്കലായിട്ട് പ്രശ്നം മാത്രമേ ഉള്ളൂ, അതിൻ്റെ പെർഫോമൻസിലൊന്നും ഒരു രീതിയിലുള്ള കോട്ടവും ഈ ഒരു പവർ ബാങ്കിന് കറന്റ്ലി ഇല്ല. പക്ഷേ ഞാൻ അവരുടെ ആംബ്രയിൻ്റെയൊക്കെ പവർ ബാങ്ക് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയ പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ റെഡ്മിയുടെ പവർ ബാങ്കാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു പവർ ബാങ്കാണ് റെഡ്മിയുടെ. ഇത് വാങ്ങിച്ചപ്പോഴത്തേക്കും എനിക്ക് റെഡ്മിയുടെ പവർ ബാങ്കിനോട് ഒരു പ്രേമം തോന്നിയപ്പോഴത്തേക്കാണ് രണ്ടാമത് 10,000 mAh ഒരു പവർ ബാങ്കും കൂടെ വാങ്ങിച്ചത്. കാരണം ഇത് നമുക്ക് അത്യാവശ്യമുള്ള യൂസിന് പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം പോക്കറ്റിൽ കയറുന്ന ഒരു ടൈപ്പ് പവർ ബാങ്കാണ് 10,000 mAh എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പവർ ബാങ്ക് വാങ്ങുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന റെഡ്മി മാത്രമേ ഉള്ളൂ. കാരണം നല്ല ഒരു ക്വാളിറ്റി തരുന്ന ഒരു പവർ ബാങ്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഇത്രയും ബാറ്ററി ബൾജായി ഇരുന്നിട്ടും ഇത് നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് ഇപ്പോഴും തരുന്നുണ്ട്. ചാർജ് കയറാതിരിക്കുന്നില്ല, ചാർജ് നല്ല രീതിക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഈ ബാറ്ററി ഇങ്ങനെ ബൾജായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് സംഭവിക്കാൻ കാരണമെന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ചാർജിങ് പറഞ്ഞത് സംഭവിക്കും, ഹൈ കറണ്ട് കയറി വന്നത് സംഭവിക്കും. അതായത് നമ്മുടെ ഇതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ല കമ്പനി ചാർജർ അല്ലാതെ ഏതെങ്കിലും ഒരു ലോക്കൽ ട്രാവൽ അഡാപ്റ്റർ അങ്ങനെയുള്ള സംഭവം വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആവശ്യമായിട്ടുള്ള പവർ കിട്ടിയില്ലെങ്കിലോ പവർ കൂടുതൽ കയറി കഴിഞ്ഞാലോ ഇതിങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഗ്യാസ് അവിടെ ഇവിടെ ആയിട്ട് കയറി ഇരിക്കുന്നതും ആവാം. പിന്നെ മെയിനായിട്ട് പവർ ബാങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും പവർ ബാങ്ക് തറയിൽ വീഴാൻ പാടില്ല. തറയിൽ വീണ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളല്ല, ഇതിലപ്പുറമുള്ള കംപ്ലൈൻറ്റുകൾ വരും. തറയിൽ വീണ് കഴിഞ്ഞാൽ ചാർജ് നിൽക്കത്തില്ല, പിന്നെ ചാർജ് കയറത്തില്ല, അങ്ങനെ കുറേയധികം ഇഷ്യൂസ് വരും. പിന്നെ റെഡ്മിയുടെ പവർ ബാങ്കാണ് നിങ്ങൾ വാങ്ങുന്നത്, ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതായത് 6 മാസമാണ് ഈ ഒരു പവർ ബാങ്കിനെല്ലാം വാറണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു വാറണ്ടി പീരീഡിൽ നിങ്ങളുടെ പവർ ബാങ്കിന് എന്ത് സംഭവിച്ചാലും അവർ ഈ ഒരു പവർ ബാങ്ക് നിങ്ങൾ കസ്റ്റമർ കെയറിൽ കൊണ്ടുകഴിഞ്ഞാൽ ബില്ല് ഇൻവോയിസുമായിട്ട് കസ്റ്റമർ കെയറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. ഇതൊന്നും നന്നാക്കാനൊന്നും പറ്റത്തില്ല, കാരണം ബാറ്ററി സാധനമാണ്.
അപ്പോഴത്തേക്കും അവർ ഉടനെ തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയ സാധനം നിങ്ങളുടെ കയ്യിലെടുത്ത് തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ചെറിയൊരു മൈനർ കംപ്ലൈൻറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ വാറണ്ടി റീപ്ലേസ്മെൻ്റ് ആണ് പറയുന്നത്, നേരെ കൊണ്ടുപോകുക അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കൊണ്ടുകൊടുക്കുക, അപ്പം തന്നെ അവർ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. പഴയ യൂണിറ്റ് അവർ തിരിച്ചെടുത്തിട്ട് പുതിയ യൂണിറ്റ് തരുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ കമ്പനിയാണ് അവർക്ക് ഒരു പവർ ബാങ്ക് എക്സ്ട്രാ കൊടുത്തതെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു മടിയെ വിചാരിക്കരുത്, കൊണ്ടു കൊടുക്കുക. പിന്നെ ഫിസിക്കൽ ഡാമേജ് സംഭവിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പവർ ബാങ്ക് തറയിൽ വീണ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഷെല്ല് പൊട്ടാതിരിക്കാൻ നോക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാറണ്ടി ക്ലെയിമാ വഹിച്ചിട്ട് പാടായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പവർ ബാങ്ക് കൊണ്ടു കൊടുത്തായിരുന്നു, പക്ഷേ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 6 മാസമേ വാറണ്ടി ഉള്ളൂ, 6 മാസം മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് പുതിയ സാധനം എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവഴി പെട്ടെന്ന് നമുക്ക് ഒട്ടിത്തെറിക്കോ ഇല്ലേ.